നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിന് 2,000 കോടി കടമെടുക്കാമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചത്. പിണറായിക്ക് ബോണസ്. ക്രിസ്തുമസ് കളറാക്കാൻ പിണറായി അതെടുത്ത് വീശു. കരഞ്ഞു കാല് പിടിച്ച് കേന്ദ്രത്തോട് കാശു വാങ്ങി. എന്നിട്ടിപ്പോൾ കേന്ദ്രത്തോട് വെല്ലുവിളി. ഇതൊരുമാതിരി ഊച്ചാളിത്തരമല്ലേ പിണറായി? മുഖ്യനെതേ എടുത്തിട്ടുകൂടയുകയാണ്. 2,000 കോടി തായ്കണ്ടിയിൽ തറവാട്ടിലെ ചെലവ് കഴിയാൻ തന്നതല്ല, അത് ഇങ്ങ് കേരളത്തിലെ ഓരോ ജനങ്ങളിലേക്കും എത്തണം. അവർക്ക് അവകാശപ്പെട്ടതാണ്. അതും വാങ്ങി കീശയിൽ വെച്ച് അങ്ങനെ വഴിക്കുക, അപ്പോൾ എന്നെ പേടിയുണ്ടെന്ന മുഖ്യന്റെ അല്പത്തരം ലേശം ഓവറാണ്. ആ അല്പത്തരം പൊളിച്ചടുക്കി മുഖ്യന്റെ മുഖ്യ ശത്രു. കേരളത്തിന് വെട്ടിക്കുറച്ച 3,140 കോടി രൂപ കൂടി കടമെടുക്കാമെന്നും 2,000 കോടി രൂപ ഉടൻ കടമെടുത്ത് ക്രിസ്തുമസിന് മുൻപ് ക്ഷേമ പെൻഷൻ നൽകാമെന്നും കേന്ദ്ര സർക്കാർ പൊടുന്നനെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ജനങ്ങളെ കുറച്ചൊന്നുമല്ല ആശ്വാസത്തിൽ എത്തിക്കുന്നതെന്ന് ശക്തിധരൻ. ഈ പണം മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ തന്നെയാണ് വിതരണത്തിനെത്തുന്നത്. എങ്കിലും മാധ്യമങ്ങൾ ഇതിനർഹമായ പ്രാധാന്യം നൽകിയോ എന്നതിൽ സംശയമുണ്ട്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളോട് നീതി കാണിച്ചോ എന്നതിലും സംശയമുണ്ട്. ഈ തുക അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറയ്ക്കുമെന്നതിനാണ് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകിയത്. അതിന്റെ ശരിയും തെറ്റും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒരു വസ്തുത ആർക്കും മറക്കാനാകില്ല. കേന്ദ്രത്തിൽ മറ്റൊരു ഭരണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഔദാര്യം കേരളത്തോട് കാട്ടുമായിരുന്നു. അങ്ങനെ കാട്ടിയിട്ടുമില്ല. തർക്കുത്തരത്തിന് പറയുന്നതല്ല, കേരളം ഇന്നത്തെ പോലെ കൊടും പ്രതിസന്ധിയിൽപ്പെട്ട് വലഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ നായനാർ ഭരണം നിലനിന്ന 2-ാം ഭരണകാലം. ഇന്നത്തെ ക്രിസ്തുമസ് കാലത്തെ പോലെ ജീവനക്കാർക്ക് ശമ്പളമോ ഭത്തയോ ക്ഷേമ പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ നൽകാൻ പോക്കില്ലാതെ ട്രഷറി ദീർഘകാലം പൂട്ടിയിട്ട കാലമായിരുന്നു അത്. അന്നത്തെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കണ്ട് സഹായം തേടിയെങ്കിലും ആ സർക്കാരോ കനിഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി ബെഗ്ഗിംഗ് ബൌളുമായി ഭിക്ഷാപാത്രവുമായി ദില്ലിയിലേക്ക് ഓടി വരേണ്ട എന്ന് നിന്ദിക്കുകയുമാണ് രാജീവ് ഗാന്ധി ചെയ്തത്. രാജീവിന്റെ അന്നത്തെ ആ നിന്ദാസൂചകമായ പദപ്രയോഗം ഏറെക്കാലം ദേശീയ തലത്തിൽ വിവാദമുയർത്തി. അന്ന് ഗുരുവായൂർ ദർശനത്തിന് രാജീവ് ഗാന്ധി എത്തിയപ്പോൾ പോലും മുഖ്യമന്ത്രി നായനാർ കൊച്ചിയിൽ കാത്തുകെട്ടിക്കിടന്ന് നിവേദനം നൽകിയപ്പോൾ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകുകയാണ് വേണ്ടതെന്ന് നായനാരെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിനൊന്നും വഴിവെക്കാതെ പ്രശ്നം പരിഹരിക്കുകയാണ് ഈ സർക്കാർ ഇപ്പോൾ ചെയ്തത്. ബിജെപിയുടെ നയം മാതൃകാപരമാണെന്ന് പറയുന്നില്ല. പ്രതിപക്ഷത്തിരുന്നതിന്റെ പക്വത ബിജെപിയുടെ സമീപനത്തിലുണ്ട്. കോൺഗ്രസ് എന്താണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്? ബിജെപിയെ ഒറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പക്ഷേ നാടിനും ജനങ്ങൾക്കും ഗുണകരമാകുന്ന കാര്യങ്ങളിൽ ബിജെപിയാണെങ്കിലും എടുക്കുന്ന നയങ്ങളെ നിഷേധാത്മകമായി മാത്രം കണ്ടാൽ ഫലം ചെയ്യില്ല. ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്. ഈ കുറിപ്പോടെ ശക്തിധരന് സംഘി ചാപ്പ കുത്തിയിരിക്കുകയാണ് കമ്മി ഗ്രൂപ്പുകൾ. പിണറായി വിജയനെയും CPMനെയും വിമർശിച്ചാൽ അവരെല്ലാം സംഘികളായി മുദ്ര കുത്തപ്പെടുന്നതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയണം. പിണറായിയും മോദിയും ഒരേ ഇനമാണ്. വീണാലും 4 കാലിലേ വന്ന് വീഴൂ. മോദി കളിക്കുന്ന രാഷ്ട്രീയം മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത്. അവസരം മുതലെടുത്തുള്ള രാഷ്ട്രീയ കളിയാണ് കേന്ദ്രത്തിന്റേത്. എന്തോ ഔദാര്യം തരുന്നത് പോലെയാണ് മോദി കേരളത്തോട് കാണിക്കുന്നത്. കേന്ദ്രവും ഒന്ന് മനസ്സിലാക്കുക. മോദിയുടെ തറവാട്ടിലേതൊന്നും കേരളം ചോദിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത്. മോദിയും പിണറായിയും തമ്മിലുള്ള കൈകൊടുക്കലും നമുക്കറിയാം. കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമാണ് ഇത്. കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും ചേർന്നെടുത്ത 3,140 കോടി രൂപയുടെ വായ്പ ഇത്തവണ കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രം സമ്മതിച്ചത് വലിയ കാര്യം തന്നെയാണ്. ഇതേ തുടർന്ന് 2,000 കോടി രൂപ കടമെടുക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമുള്ള കടപ്പത്രം പുറപ്പെടുവിക്കുമെന്നും ഇതിനുള്ള ലേലം 19-ന് നടക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം കിഫ്ബിയും സാമൂഹിക സുരക്ഷാ കമ്പനിയും എടുത്തിട്ടുള്ള 3,140 കോടി രൂപയുടെ വായ്പ കേരളത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ നേരത്തെ കേന്ദ്രം തീരുമാനിച്ചിരുന്നു. ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. കേരളം ഗുരുതരമായ സാമ്പത്തിക വിഷമത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണ അവകാശത്തിന്മേൽ കേന്ദ്രം കൈകടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
ഇതവസാനിപ്പിക്കുകയോ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ധവളപത്രത്തിന് സമാനമായ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. കുറവിലങ്ങാട് നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത്. കേന്ദ്രം വായ്പ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ 2016-17 മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് വായ്പ സമാഹരണത്തിൽ 1.67 ലക്ഷം കോടി നഷ്ടപ്പെട്ടു. കടമെടുപ്പ് പരിധി നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് തനതായ അധികാരമുണ്ട്. കടമെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനും അധികാരമുണ്ട്. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനും കഴിയും. ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശം പരിഗണിച്ച് ധനക്കമ്മി നികത്താൻ സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. ഇതിൽ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തിയാണ് അന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത്. എന്നാൽ ഈ സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടുണ്ടായ കടത്തെക്കുറിച്ച് ഒരക്ഷരം മുഖ്യമന്ത്രി മിണ്ടിയില്ല. എല്ലാം കേന്ദ്രത്തിന്റെ തെറ്റാണെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. സ്വന്തം പിഴവ് അപ്പോഴും മുഖ്യമന്ത്രി അങ്ങ് വിഴുങ്ങി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.